ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൈമൽ പവർ മീഡിയ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, ഐശ്വരലക്ഷ്മി, ഗോകുൽ സുരേഷ്, പ്രസന്ന, സജിത മഠത്തിൽ, നൈല ഉഷ, ചെമ്പൻ മിനോ ജോസ്, ചെന്തിൽ കൃഷ്ണ, ഷമി തിലകൻ, ശാന്തികൃഷ്ണ, ടി ജി രവി, സോബിൻ ദാഹിർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ടുതാഴുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിനിമ തുടങ്ങുമ്പോൾ ഇങ്ങനെ സിനിമേൻ്റെ പേരിങ്ങനെ വിടുമ്പോൾ കൊത്ത എന്താണ്, എന്താണ് കൊത്ത എന്നുള്ള പറഞ്ഞു കഥ പറഞ്ഞു തുടങ്ങുന്നത് മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ ശബ്ദമാണ് ആ ഫസ്റ്റിൽ വരുന്നത്. പിന്നെ സിനിമയുടെ തുടക്കം സൂപ്പറായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു തുടക്കം. ദുൽഖർ സൽമാൻ്റെ എൻട്രിയൊക്കെ മാസമായിരുന്നു, അടിപൊളിയായിട്ടാണ് തുടക്കം വളരെ നന്നായിട്ട് തന്നെയാണ് വന്നിരുന്നത്. പിന്നെ അതുപോലെ ബി ജി എം ഒരു രക്ഷയില്ല, സൂപ്പർ ബി ജി എം ആയിരുന്നു. അതേപോലെ എത്ത് പറയേണ്ട വേറെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഗോകുൽ സുരേഷിൻ്റെ ലുക്ക് പഴയകാല സുരേഷ് ഗോപിൻ്റെ പോലെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല അടിപൊളി ലുക്കായിരുന്നു. ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. പഴയകാലത്ത് സുരേഷ് ഗോപിനെ കണ്ടെങ്കിലും അതുപോലെ തന്നെ ആയിരുന്നു ഗോകുൽ സുരേഷ്. പിന്നെ ദുൽഖർ സൽമാനിൻ്റെ ലുക്ക് അതും വളരെ അടിപൊളിയായിരുന്നു, നല്ല സ്റ്റൈലിഷ്, നല്ലൊരു രസമുള്ള ലുക്കായിരുന്നു. പിന്നെ അതേപോലെ വില്ലനും സൂപ്പറായിട്ടുണ്ട്. പിന്നെ സിനിമേൻ്റെ വിഷ്വൽ സൈഡൊക്കെ സൂപ്പറായിരുന്നു. അത് പറയുകയാണെങ്കിൽ പഴയ കാലഘട്ടം ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിരുന്ന പഴയ കാറുകളും പഴയ ആ സ്ഥലം ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമേൻ്റെ നെഗറ്റീവ് വശം പറയുകയാണെങ്കിൽ സിനിമയിലത്തെ കഥ ഒന്നുമില്ല, ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. പിന്നെ അതുപോലെ വേറൊന്നും പറയാനുള്ളത് സിനിമത്തെ സോങ്സ് ഒന്നും തീരെ പോരാ. പിന്നെ സിനിമ 3 മണിക്കൂറുണ്ട്, അതിങ്ങനെ വല്ലാതെ ലാഗ് അടിപ്പിക്കുന്നുണ്ട്. 3 മണിക്കൂറേണ്ട് ബി ജി എം കാരനാണ് സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്നു പോയത്. പിന്നെ സിനിമ എന്ന് വെച്ചാൽ കിങ് ഓഫ് കൊത്ത ഒരു വലിയ സംഭവമൊന്നുമല്ല, ഭയങ്കര ഹൈപ്പായിരുന്നു സിനിമക്ക് കൊടുത്തിരുന്നത്. എന്നാൽ അത്രക്കൊന്നുമില്ല, കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചിങ് മൂവി മാത്രമാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം, ബൈ.